സ്വർണ കടത്തിനെ കുറിച്ച് ശിവശങ്കറിന് അറിയാമായിരുന്നുവെന്ന് കസ്റ്റംസ്. സ്വപ്നയുടെ രണ്ട് ഫോണുകളിൽ നിന്നും ഇത് സംബന്ധിച്ച നിർണായക തെളിവുകൾ ലഭിച്ചു. വാട്സ്ആപ്പ് ടെലിഗ്രാം സന്ദേശങ്ങൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞത് ശിവശങ്കറിന് കുരുക്ക് മുറുക്കി. അതിനിടെ എം ശിവശങ്കറിന്റെ ചാർട്ടേഡ് അക്കൌണ്ടന്റിനെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി വീണ്ടും ചോദ്യം ചെയ്യും. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, നമുക്കറിയാം മുൻപ് തന്നെ ഈ ചാർട്ടേഡ് അക്കൌണ്ടന്റിന്റെയും സ്വപ്നയുടെയും മൊഴിയാണ് ശിവശങ്കറിനെ ഇത്തരത്തിലൊരു കുരുക്കിലേക്ക് നയിച്ചത്. അതുമാത്രമല്ല ഈ ചാറ്റ് ഉൾപ്പെടെയുള്ള തെളിവുകളും ഇഡി കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണോ വീണ്ടും ഇപ്പോൾ ചാർട്ടേഡ് അക്കൌണ്ടന്റിനെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുന്നത്? ഈ ചാർട്ടേഡ് അക്കൌണ്ടന്റിനെയും ഒപ്പം ശിവശങ്കറിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ നിലവിൽ? ഇന്ന് പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലിന്റെ മൊഴിയാണ് ശിവശങ്കറിനെ വലിയ രീതിയിൽ കുരുക്കായി മാറിയത്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലുമായി സ്വപ്ന സുരേഷിന് കള്ളക്കടത്തിലൂടെ ലഭിച്ച പണം എത്തരത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് അദ്ദേഹം വാട്സപ്പ് സന്ദേശങ്ങൾ കൈമാറിയിരുന്നു. മാത്രമല്ല ഇദ്ദേഹം അറസ്റ്റിലായതിന് ശേഷം, ക്ഷമിക്കണം, സ്വപ്ന സുരേഷ് അറസ്റ്റിലായതിനു ശേഷം ഏത് രീതിയിലാണ് മാധ്യമങ്ങളോടക്കം സംസാരിക്കേണ്ടത് എന്നുള്ളതും ചാർട്ടേഡ് അക്കൗണ്ടന്റിന് വേണുഗോപാലിന് ശിവശങ്കർ നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്തായാലും ഇത് സംബന്ധിച്ച് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ്. വേണുഗോപാലിനെ വിളിച്ചു വരുത്താനും വേണുഗോപാലിന്റെ മൊഴി കൂടുതലായി രേഖപ്പെടുത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ശിവശങ്കറിന് ഈ തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അടുത്ത ബന്ധമുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, കസ്റ്റംസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വപ്ന സുരേഷ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയിരുന്നത് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ശിവശങ്കറിന് അറിയാമായിരുന്നു. ഇത്തരത്തിലുള്ള തെളിവുകൾ കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല സ്വപ്ന സുരേഷിന്റെ ആറ് ഫോണുകളിൽ അവസാന രണ്ട് ഫോണുകളിൽ സ്വപ്ന സുരേഷും ശിവശങ്കറും തമ്മിൽ നടത്തിയ വാട്സപ്പ് ടെലിഗ്രാം സന്ദേശങ്ങൾ വീണ്ടെടുക്കാൻ കഴിയുകയും ചെയ്തത് വലിയ നേട്ടമായി തന്നെയാണ് കസ്റ്റംസ് വിലയിരുത്തുന്നത്.